കടലാക്രമണ ഭീതിയിൽ സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ചുപോയ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഇതിൽ കോഴിക്കോട് മുഖത്താർ മേഖലയിലുള്ളവർ എന്നും ഈ ഭീതിയുടെ ഇരകളാണ്. വർഷങ്ങളായി അധികൃതരുടെ കാരുണ്യം കാത്തിരിക്കുന്ന കടലിലെ മക്കളാണ് ഇവർ. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലാക്രമണ ഭീഷണിയിലാണ് കോഴിക്കോട്ടെ ഏറെക്കുറെ തീരപ്രദേശം എല്ലായിടവും. തീരം തീരെ ഇല്ലാതാകുന്നു. കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് അടിച്ചു കയറുന്നു. ആ കാഴ്ചകളാണ് ഇതാ ഈ കാണുന്നത്. എന്നാൽ കൃത്യമായി ഇതിനൊരു പരിഹാരം എന്താണ്? ആ പരിഹാരം മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഇനി അവരിലേക്ക് പോകാം. പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇവിടെ മീൻ പിടിച്ച് വന്നിട്ട് മീൻ ഉണക്കുകയും മീൻ മറ്റേ പരുത്തി ഉണക്കണില്ലേ, അത്രക്കും കടപ്പറുണ്ട്. കടപ്പറ ഉള്ളിടത്താണ് ഇന്ന് കടലൊക്കെ പൊളിയുന്നത്. എല്ലാ സർക്കാരും ഇതാ പൈസ പാസ്സാക്കിന്, 3 കോടി പാസ്സാക്കിന്, 4 കോടി പാസ്സാക്കിന്ന് പറയാന്നല്ലാതെ ഒരു 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 സർക്കാരും ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടില്ല. ഇങ്ങനെ ഈ കടൽക്ഷോഭം വരുമ്പോൾ ഇങ്ങനെ ആളുകൾ വന്ന് നേതാക്കന്മാരായാലും ആരായാലും ഇവിടെ വന്ന് പോകാന്നല്ല, അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇതുവരെ. നമുക്കൊരു സുരക്ഷിതമാണ് നമ്മുടെ ആവശ്യം. നമ്മൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഓരോ മഴക്കാലം എത്തുമ്പോഴും ഇത് പതിവാണ് ഇവർക്ക്. ഈ വീടുകളെല്ലാം ഒരർത്ഥത്തിൽ കടലാക്രമണ ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളല്ല പരിഹാരം. ഇവരെ സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം ദീപക് ധർമ്മടം, 24.